നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറിവും അക്ഷരങ്ങളും നെഞ്ചിലേറ്റാൻ ഇന്ന് വിജയദശമി. ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് ചുവട് വെക്കാൻ ഒരുങ്ങുകയാണ് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സാംസ്കാരിക സംഘടനകളും വിദ്യാരംഭ ചടങ്ങുകളുമായി രംഗത്തുണ്ട്. സാഹിത്യ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംസ്ഥാനത്ത് ഉടനീളം കുട്ടികളെ എഴുത്തിനിരുത്തും. പനച്ചിക്കാട് ക്ഷേത്രം അടക്കമുള്ള ആരാധനാലയങ്ങളിലും മലപ്പുറത്ത് തുഞ്ചൻ പറമ്പ് അടക്കമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട്. ഗുരുവിന്റെ മടിയിലിരുന്ന തളികയിലെ അരിയിൽ ചൂണ്ടുവിരലുകൊണ്ട് ആദ്യാക്ഷരം, പിന്നെ പൊന്നുതൊട്ട് നാവിൽ അക്ഷരമധുരം. വിജയദശമി ദിനത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് ആദ്യാക്ഷരം എഴുതുന്നത്. സംസ്ഥാനത്തെ സരസ്വതി ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ അക്ഷരം കുറിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളിലും വായനശാലകളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഭാഷാ പിതാവിന്റെ ജന്മനാടായ തിരൂർ തുഞ്ചൻ പറമ്പിലും വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പാരമ്പര്യ എഴുത്താശാന്മാരാകും കവികളും സാഹിത്യകാരന്മാരുമാണ് ഇവിടെ കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. ഹരിശ്രീ ഗണപതായേ നമഃ എന്ന ആദ്യാക്ഷരങ്ങൾ വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ നാമം ഉത്തമമായ ഗുരുവിൽ നിന്നും നാവിൽ സ്വീകരിച്ചുകൊണ്ട് നല്ലതു പറയുവാനും ചിന്തിക്കുവാനും കൈവിരലുകളാൽ മണ്ണിലോ അരിയിലോ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് ആ ജ്ഞാന സൗഭാഗ്യത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനും ആരംഭം കുറിക്കുന്ന ദിനമാണ് ഇന്ന്. ലോകത്തിന്റെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന കുരുന്നുകൾ നിരവധിയാണ്. അറിവിന്റെ കാര്യത്തിൽ വിദ്യാരംഭത്തിന്റെ കാര്യത്തിൽ ജാതി മതഭേദമില്ലാതെ നാം വിജയദശമി ദിനം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അറിവ് ഏകമാണ് എന്ന പരമാർത്ഥത്തിന് അടിവരയിടുന്നത് കൂടിയാണ് വിജയദശമി ദിനം. കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, എറണാകുളം ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം, വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം, പാലക്കാട് ഹേമാംബിക ക്ഷേത്രം, ആവണങ്കോട് സരസ്വതി ക്ഷേത്രം, ഞങ്ങാട്ടിരി വള്ളുവനാട് മൂകാംബിക ഭഗവതി ക്ഷേത്രം, പന്തളം പാട്ടുപുരക്കാവ് സരസ്വതി ക്ഷേത്രം, തിരുവനന്തപുരം പൂജപ്പുര ശ്രീ സരസ്വതി ക്ഷേത്രം, വർക്കല ശിവഗിരി സരസ്വതി ക്ഷേത്രം, അതുപോലെ തന്നെ കണ്ണൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം, മാവേലിക്കര കട്ടാരമ്പലം സരസ്വതി ക്ഷേത്രം തുടങ്ങി സരസ്വതി ക്ഷേത്രങ്ങളിലെ വിദ്യാരംഭം ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ചെറുതും വലുതുമായ മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും.